സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 145 സ്തുതിച്ച് സ്തുതിച്ച് മതിയാകാത്തതുപോലെ ഇഹത്തിലും പരത്തിലുമൊക്കെ സ്തുതി നിറഞ്ഞാടുകയായിരുന്നു. ഇന്ന് സങ്കീർത്തനം 33. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന ഒരു സങ്കീർത്തനം തന്നെയാണത്. അതും സ്തുതിയുടെ ഒരു കീർത്തനമാണ്. സ്തുതിച്ച് സ്തുതിച്ച് തിങ്ങി വാക്കുമുട്ടിപ്പോകുന്നൊരു ഭാവം ഈ സങ്കീർത്തന വാക്യങ്ങളിൽ പ്രകടമാണത്രേ. മാത്രമല്ല, സംഗീതോപകരണങ്ങൾ വായിച്ച് സ്തുതി ഉയരുകയാണിവിടെ. സ്തുതിയുടെ പുതുതലങ്ങൾ അങ്ങനെ അത് ഏറുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹകാരുണ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതികരണമാണ് ഈ ഹൃദയം നിറഞ്ഞ സ്തുതി. നീതിയും സ്നേഹത്തിൻ്റെ വിശ്വസ്തതയും പ്രത്യാശയുമെല്ലാം തിങ്ങി നിറയുന്നൊരു സങ്കീർത്തനമായി ഇത് നിലകൊള്ളുകയാണ്. ദൈവം എല്ലാവരെയും കാണുന്നു, എല്ലാവരെയും കേൾക്കുന്നു, എല്ലാവരെയും മാനിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ചേർത്തണയ്ക്കുന്നു. ഈ സങ്കീർത്തനം ഇത്ര മതിമറന്ന് പാടാൻ ഇനി കാരണങ്ങൾ വേറെ വേണോ? ഇന്നലെ നാം ശ്രദ്ധിച്ചില്ലേ ലൂക്കായുടെ സുവിശേഷത്തിൽ ആ ക്രിസ്തുവിൻ്റെ യാത്രാവഴികളെ? നാടും നഗരങ്ങളും തഴുകി അവനങ്ങനെ മുന്നേറുകയാണ്, തൻ്റെ മരണത്തിൻ്റെ അനിവാര്യമായ ആ ജെറുസലേം നഗരത്തെ പുൽകുവോളം. എന്നിട്ടും അവൻ്റെ യാത്രകൾ തീരുന്നില്ല. ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളിൽ ശിഷ്യന്മാർ നാഥൻ്റെ ഈ യാത്ര ലോകാതിർത്തികളോളം തുടരുന്നത് കാണാം. ഇന്നും കാലത്തിൻ്റെ അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ശ്ലൈഹിക യാത്ര നടത്തുമ്പോൾ ഇതിൻ്റെ തന്നെ തുടർച്ചകൾ ഇന്നും നിലയ്ക്കാതെ മുന്നേറുന്നത് നമ്മൾ കാണുകയാണ്. ഇന്ന് നാഥൻ തന്നെ ഈ യാത്രയുടെ അനിവാര്യതയെ കുറിക്കുന്നുമുണ്ട്. ദേ എന്നൊരു ക്രിയാവിശേഷണത്തിലൂടെ ലൂക്ക 4:38 മുതൽ 44 വരെ തൻ്റെ കുരിശുമരണത്തെയും ഇങ്ങനെയൊരു ദൈവിക അനിവാര്യതയായി നാഥൻ സംസാരിക്കുമ്പോൾ ഇതേ വാക്കിനാലാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നത്. അവൻ പറയുകയാണ്, ഞാൻ എല്ലാ നാടുകളിലേക്കും പോകേണ്ടിയിരിക്കുന്നുവെന്ന്. ഐ മസ്റ്റ് ഗോ. അത് അവിടുത്തെ സുവിശേഷത്തിൻ്റെ പ്രേഷിത വഴിയാണ്. അങ്ങനെ ക്രിസ്തു തുടങ്ങിവെച്ചവ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ഇന്നും തുടരാൻ ബാധ്യസ്ഥരാകുകയാണ്. ഇതിനായി തന്നെയാണ് താൻ വന്നിരിക്കുന്നതെന്നും നാഥൻ നിർവചനീയമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, നീ രാജാവാണോ എന്ന് പീലാത്തോസിൻ്റെ ചോദ്യത്തിന് നാഥൻ പറഞ്ഞ മറുപടി, സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്ന്. യോഹന്നാൻ 18:37. അവൻ രാജാവ് തന്നെയാണ്. അവൻ്റെ വിജയവീതി, അവൻ്റെ സത്യം ഈ സുവിശേഷവും തന്നെയാണ്. ഇഴമുറിയാത്ത സുവിശേഷം കാലങ്ങൾക്കും ഇടങ്ങൾക്കും ഹൃദയങ്ങൾക്കും തടസ്സപ്പെടുത്താനാകാത്ത ആ മഹാസുവിശേഷ പ്രവാഹം, ക്രിസ്തു സ്നേഹപ്രവാഹം, അവിടെയാണ് അവൻ വാഴുന്നത്. ആ സത്യത്തെ നിഷേധിക്കാൻ ആർക്കുമാകില്ല. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, പിശാചുക്കൾ പോലും അണപൊട്ടി ഒഴുകുന്നതുപോലെ പ്രഘോഷിക്കേണ്ടി വരുന്നു, ക്രിസ്തു ദൈവമാണ് എന്ന്. നാം ഈ സുവിശേഷത്തിൻ്റെ പ്രവേഗത്തോട് എങ്ങനെ സഹകരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചത്. 2 തെസ്സലോനിയർ. നാഥൻ സിനഗോഗിൽ നിന്നിറങ്ങി വിമോചനത്തിൻ്റെ സത്വാർത്ഥയുമായി എല്ലാ നാടുകളെയും പുണരുകയാണ്. അവൻ്റെ വഴികൾ ഇതാ പരക്കുന്നു. അവൻ പിശാചുക്കളെ പുറത്താക്കുന്നു. പത്രോസിൻ്റെ അമ്മായി അമ്മയുടെ പനിയെ സുഖപ്പെടുത്തുന്നു. അവൻ ദുഷ്ടാരൂപിയെയും പനിയെയുമൊക്കെ ശാസിച്ചുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട്. തിന്മയുടെ സ്വാധീനങ്ങളെ ശാസിച്ചുകൊണ്ട്, അതാണ് വിമോചനത്തിൻ്റെ സത്വാർത്ഥ. അപ്പോസ്തലപ്രവർത്തനം 10:38 ഇത് പിന്നീട് ശിഷ്യന്മാരുടെ പ്രേക്ഷിത വഴിയിലും വിളങ്ങുന്നുണ്ട്. ലൂക്ക എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, മറ്റു സുവിശേഷങ്ങളിൽ വിട്ടുകളയുന്ന ഒരു വിശദാംശം. കാരണം അവൻ ഒരു സ്നേഹവാനായ വൈദ്യനായിരുന്നല്ലോ, ദ ബിലവഡ് ഫിസിഷ്യൻ. പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് കടുത്ത പനിയായിരുന്നു എന്ന്. സെപ്റ്റംബറിലെ തൻ്റെ പ്രാർത്ഥനാ നിയോഗം അവതരിപ്പിച്ചപ്പോൾ മാർപ്പാപ്പയും ഇതുപോലെ ഒരു പനിച്ചൂട് കുറിക്കുന്നുണ്ട്. ഭൗമതാപം കൂടുകയാണ് എന്ന്, പനി പിടിച്ചതുപോലെ കൂടുന്നുവെന്ന്, ഭൂമി വെന്തുരുകുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഭയങ്കരമായി തീരുന്നു, ദരിദ്രർ അതിൻ്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വരുന്നു, പരകോടി ദരിദ്രർ. പ്രകൃതിയുടെ നിലവിളി കേൾക്കാനാണ് ഇപ്രാവശ്യത്തെ പ്രാർത്ഥനാ നിയോഗം. സാധാരണ നാം ദൈവത്തോട് പ്രാർത്ഥനകൾ ഉയർത്തുന്നുവെങ്കിൽ ഇക്കുറി ദൈവം നമ്മോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണിത് തോന്നുന്നത്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച ഒരു വാക്കോർത്താൽ, നാം ചെയ്യേണ്ടത് ചെയ്യാൻ ദൈവം നമ്മളോട് കേണപേക്ഷിക്കുന്നത് പോലെ, ആജെ കോത് ആജസ്. കാരണം നാം ദൈവത്തിൻ്റെ സഹകാരികളാണല്ലോ. താൻ ചെയ്യേണ്ടതൊക്കെയും ചെയ്തു വച്ചിട്ട് ദൈവം നമ്മുടെ സാവകാശങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പിന്നിലാണ് എന്ന് മാത്രമല്ല, നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല, തുടങ്ങാൻ തൽപരരുമല്ല എന്നതാണ് ഭയങ്കരം. ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യത്വം ആഘോഷിക്കുന്നൊരു സങ്കീർത്തനം തന്നെയാണ് 33. ദൈവം മനുഷ്യനെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു എന്നതിലാണ് പക്ഷേ ഈ രാജ്യത്വ ഭാവം. ഇന്ന്
പത്രോസിൻ്റെ അമ്മായിയമ്മയും പനിവിട്ടുണരുമ്പോൾ ശുശ്രൂഷാ തലങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇതും വലിയൊരു ഉണർവ് തന്നെയാണ് നമുക്ക്. സങ്കീർത്തനം രണ്ടിനോട് ചേർത്ത് വായിച്ചാൽ കുറച്ചുകൂടി വ്യക്തത വരും. സങ്കീർത്തനം 33 ഈ രാജഭാവങ്ങൾക്ക് മനുഷ്യരുടെ കണക്കുകളും ഉപജാപങ്ങളും കൂടിയാലോചനകളും ഒടുക്കം വിലപ്പോകില്ല. അതുകൊണ്ട് തന്നെ ജനതകൾ എത്രയെല്ലാം ചേർന്ന് വന്നാലും ഏതെല്ലാം നാട്ടുകൂട്ടങ്ങളിലും ആൾക്കൂട്ടങ്ങളിലും ഉരുത്തിരിയുന്ന ആശയങ്ങൾ, അതിന് കേവലം ആപേക്ഷികമായ ഒരു മൂല്യം മാത്രമേ ഉള്ളൂ. ആത്യന്തികമായി ദൈവഹിതത്തോട് അനുരൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നാം ദൈവിക ഉപദേശമാണോ സ്വീകരിക്കുന്നത്, അതാണോ പൂവണിയിക്കാൻ ശ്രമിക്കുന്നത്? ഇത് ഗഹനമായൊരു ചോദ്യമായി, വെല്ലുവിളിയായി നമ്മുടെ മുൻപിൽ ഇന്നും നിലകൊള്ളുകയാണ്. നാം ദൈവത്തിൻ്റെ സഹകാരികളാണ് എന്ന് ശ്ലീഹ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 3:1. മാത്രമല്ല, നമ്മിൽ ഫലമണിയുവോളം സദാ കർമ്മനിരതനാകുന്ന ദൈവത്തെക്കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ വയലും വീടുമാണ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ചെയ്തികളിൽ ഞെരുങ്ങുന്ന ദൈവത്തിൻ്റെ വയലും വീടുമായ ഈ ഭൂമിയെക്കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചിന്ത മുന്നോട്ടു പോകണമെന്ന് തൊട്ടു മുൻപേ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ നിന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കാരണം നമ്മൾ കെടുകാര്യസ്ഥരായി മാറിയിരിക്കുകയാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ഈ സമോർജം, സിനർജി വിവരിക്കുമ്പോൾ ശ്ലീഹ പച്ചയായ ഒരു സഭാ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഗലാത്യർ 3:3 പറയുന്നത് പോലെ, ക്രിസ്തു നമ്മിൽ തുടങ്ങിവെച്ച ഈ ആധ്യാത്മിക ഉന്നതികൾ നമ്മൾ ജഡത്തിൽ നിഷ്പ്രഭമാക്കുന്നുവോ എന്നുള്ളതാണ് ഇവിടെ കാതലായ ഒരു പ്രശ്നം. നാം ഇനിയും പരിപക്വത നേടിയിട്ടില്ല. സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, നാം മനഃപൂർവ്വം വളരാതെ മുരടിച്ചിരിക്കുകയാണ്. കേവലം ജഡികമായൊരു വ്യവസ്ഥയിൽ അഭയം തേടിയതുകൊണ്ട് സംഭവിച്ചൊരു പ്രത്യേകതയാണിത്. നാം ദൈവാത്മാവിൻ്റെ പ്രേരണകളെയും ശക്തികളെയും നിരാകരിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ തീർപ്പുകളും നിൽപ്പുകളുമെല്ലാം വെറും മാനുഷികമായി മാറിയിരിക്കുന്നു. യാതൊരു ദൈവിക തനിമയോ എടുത്തു പറയത്തക്ക അസാധാരണത്വമോ ക്രിസ്തീയ മഹിമയോ അതിന് കണ്ടെത്താനാകുന്നില്ല. പലപ്പോഴും അഹംബോധത്തെ കേന്ദ്രമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് എല്ലാത്തരം ലൗകിക നൂലാമാലകളിലും ജടികതയിലും നാം കെട്ടുപിണഞ്ഞു പോവുകയാണ്. ദൈവം നമ്മെ എത്രയൊക്കെ കെട്ടഴിച്ച് സ്വതന്ത്രരാക്കാൻ നോക്കിയിട്ടും ബന്ധിതർക്ക് മോചനം നൽകുന്ന സുവിശേഷം എന്നിൽ തകർന്നടിയുന്നുവെന്നാണോ? അതുകൊണ്ട് തന്നെ നമ്മൾ വിഭാഗീയതയിലേക്കും സ്പർദ്ധകളിലേക്കും വഴിമാറിപ്പോകുന്നു. നാഥൻ്റെ പ്രേക്ഷിത വഴിയിൽ പോയ ശ്രീഹന്മാരുടെ പേരിൽ പോലും അങ്ങനെ സഭകളിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയാണ്. അനാവശ്യമായ പക്ഷപാതങ്ങൾ, ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രേക്ഷിതന്മാരുമെല്ലാം നട്ടവരും നനച്ചവരും മാത്രമാണ്. വളർച്ച തരുന്നത് ദൈവം മാത്രവുമാണ്. ഫലം നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. നമുക്കാകട്ടെ അധ്വാനിക്കാൻ മാത്രവും. നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം. എന്നിട്ട് വിശ്വസ്തയോടെ, നീതിയോടെ, പ്രത്യാശയോടെ ആ ദൈവിക സമയം പൂവണിയുന്നത് കാത്തിരിക്കുക തന്നെ വേണം. പൗലോസിൻ്റേതാണോ അപ്പോളോസിൻ്റേതാണോ എന്ന് പക്ഷം പിടിച്ചുകൊണ്ട് ഭിന്നതയിലാഴാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആഗോള കപ്പുചിൻ സഭയുടെ പരമോന്നത സമ്മേളനമായ ജനറൽ ചാപ്റ്റർ റോമിൽ അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം ആ സന്യാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ 3 ശ്രദ്ധേയമാണ്. കപ്പുച്ചിൻ സഭയുടെ ചൈതന്യത്തിലൂന്നിയ 3 തന്നെയുമാണത്: സാഹോദര്യം, സംലഭ്യത, ആത്മസമർപ്പണം, ഫ്രറ്റേണിറ്റി, അവൈലബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ്. ഇത് സമുന്നതമായി ഉയർത്തിപ്പിടിക്കണമെന്ന്. ഒരു കപ്പുച്ചിൻ സന്യാസി എന്ന നിലയിൽ ഞാനും ആത്മവിമർശനാത്മകമായി, വ്യക്തിപരമായും സംഘാത്മകമായും ഈ ശ്ലൈഹിക പ്രബോധനങ്ങളിലൂടെ കടന്നു പോകാൻ നിർബന്ധിതനാകുകയാണ്. പത്രോസിൻ്റേതായാലും പൗലോസിൻ്റേതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതായാലും എല്ലാം ശ്ലൈഹിക പ്രബോധനങ്ങൾ തന്നെ. ക്രിസ്തു എന്നിലേക്ക് കടന്നുവന്ന് എൻ്റെ ഹൃദയവാതിലുകളിൽ മുട്ടുന്ന ആ സുവിശേഷ വഴി തന്നെയാണവ. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഒരു ആത്മവിമർശനവും ആത്മപരിശോധനയും ആഴങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സഹായകമാണ്. ഈ ആത്മപരിശോധനയിൽ വിരിയുന്ന അപ്രിയ സത്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ കുഴിച്ചു മൂടാതെ തിരുത്തേണ്ടവ തിരുത്താൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. പാപ്പ പറയും പോലെ നമ്മൾ സഹവർത്തിത്വത്തിൻ്റെയും സഹകർമ്മനിരതയുടെയും പ്രതിപാദനം എന്തെന്ന് പഠിച്ച് ജീവിതത്തിൽ പാലിക്കാൻ, മിസ്റ്റേക്ക് ഓഫ് കൊളാബറേഷൻ, ദൈവത്തിനോടും ദൈവത്തിൻ്റെ ജനത്തോടും ഏറ്റവും അടുത്ത സഹകാരികളായി മാറാൻ.